ഈശ്വമിശേ അയക്കിയ സ്വതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിൽ മുപ്പത്തി രണ്ടാമത്തെ ഞായറാഴ്ച നൽകുന്നതിൻ്റെ ആത്മീയത നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വേദഗ്രന്ഥത്തിൽ കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഈശോയുടെ ജനനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ആ ഈശോയുടെ ജനനത്തിൻ്റെ സമയത്ത് ജ്ഞാനികൾ വന്ന് കാഴ്ച സമർപ്പണം നടത്തുന്നൊരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് നൽകുന്നതിൻ്റെ ആത്മീയത അപ്പം അതൊരു വളരെ സുന്ദരമായിട്ടുള്ള തുടക്കം ആ തുടക്കത്തിൽ തന്നെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഇന്നത്തെ വായന ഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ വായനയിൽ വളരെ വ്യക്തമായിട്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും ഏലിയ പ്രവാചകൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടാകുമ്പോൾ സെറപ്തായൽ വിധവയുടെ അടുത്തേക്ക് അയക്കപ്പെടുന്നു അവിടെ മാവ് തീർന്നു പോകാത്ത എണ്ണ വറ്റിപ്പോകാത്ത പാത്രങ്ങളോടുകൂടി അല്ലെങ്കിൽ ബൈബിളിലെ അക്ഷയ അക്ഷയപാത്രങ്ങളൊന്നും വിളിക്കാവുന്ന രീതിയിൽ പാത്രങ്ങളോടുകൂടി സെറപ്തായെ വിധവ ഏലിയാ പ്രവാചന അപ്പം ചുട്ടുകൊടുക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന സംഭവമാണ് നമ്മൾ ഗോസ്മൽ പ്രൊക്ലമേഷൻ ഈ അലലിയ വാക്യമായിട്ട് നമ്മൾ വായിക്കുന്ന വാക്യപ്രകാരമാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് ഇപ്പോൾ ആത്മാവിൽ ദരിദ്രമെന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് മടിയില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് ഈ വചനഭാഗങ്ങൾ സംസാരിക്കുന്നത് എന്നിട്ട് സുവിശേഷ ഭാഗത്തിലേക്ക് എത്തുമ്പോൾ മർക്കോസിന് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിലായിട്ട് വിധവയുടെ ചില്ലിക്കാശിനെക്കുറിച്ച് നമ്മൾ സംഭവം വായിക്കുന്നു വിധവയുടെ ചില്ലിക്കാശ് വേദഗ്രന്ഥത്തിലെ വളരെ സുന്ദരമായൊരു ഭാഗമാണത് നൽകുമ്പോൾ ദൈവം മനസ്സാണടക്കുന്നത് കൊടുക്കുന്ന തുകയല്ല ദൈവം കണക്ക് കൂട്ടാൻ പോകുന്നത് നിൻ്റെ മനസ്സാണ് ദൈവം കണക്കുകൂട്ടാൻ പോകുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണത് ഗിവ് ടിൽ ഹേർട്സ് യു എന്നൊക്കെ പറയാൻ പറയാറുണ്ട് മാതത്യരസയുടെ സുന്ദരമായ വാക്യമാണത് നിനക്ക് വേദന ഉണ്ടാകുന്നതിൻ്റെ അടിത്തട്ട് വരെ നീ കൊടുക്കുക അപ്പോഴാണ് ദൈവത്തിന് അത് സ്വീകാര്യമായി മാറുന്നത് നിൻ്റെ സമൃദ്ധിയിൽ നിന്നും എന്തെങ്കിലും എടുത്തു കൊടുത്തിട്ട് അതൊരു കാണിക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലെന്നാണ് മാതത്യരേസ സൂചിപ്പിക്കുക നമ്മൾ വേദന വരുമ്പോൾ നിരവധി കാര്യങ്ങൾ ആ നൽകുന്നതിലെ ആത്മീയത എന്നതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് വളരെ ഭംഗിയായിട്ട് ഈശോയുടെ ജനന സമയത്ത് ജ്ഞാനികൾ അല്ലെങ്കിൽ പൂജരാജാക്കന്മാർ സമർപ്പിക്കുന്ന കാഴ്ചകൾ പൊന്നമീറ കുന്തിരിക്കുന്ന കാഴ്ച സമർപ്പണത്തിൽ തുടങ്ങി ആ ഈശോയുടെ മൃതസംസ്കാര സമയത്ത് സമർപ്പിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാഴ്ച അർപ്പണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നൽകുക എന്നതിനെക്കുറിച്ച് ദൈവത്തിന് നൽകും സ മറ്റുള്ളവർക്ക് നൽകുക സഹോദരങ്ങൾക്ക് പങ്കുവയ്ക്കുക ഈ രണ്ട് രീതിയിലുള്ള നൽകുക കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വളരെ ഭംഗിയായിട്ട് നമ്മൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന വസ്തുത ഈശോയുടെ ജീവിത കാലഘട്ടത്തിലെ നാല് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും നാല് പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ പിന്നെ മൂന്ന് പ്രധാനപ്പെട്ട ഈശോയുടെ പാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഏഴ് കാര്യങ്ങൾ നാല് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈശോയുടെ പ്രസൻസ് ഈശോയുടെ സാന്നിധ്യത്തിൽ നൽകിയ ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക ഒന്നാമതായിട്ട് ലൂക്കാൻഡസ് വിഷൻ പത്തൊമ്പതാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന സക്കേവൂസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യനെക്കുറിച്ച് ഇതെല്ലാം പൂർണ്ണമായ നൽകലാണ് സഖ്യവൂസ് ഈശോ വീട്ടിൽ അതിഥിയായി വന്നു വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് വിരുന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഖ്യവൂസ് എഴുതുന്നേറ്റൊരു പ്രസ്താവന പറയുകയാണ് സഖ്യവൂസ് പറയുന്നത് പറയുന്നിങ്ങനെയാണ് എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു അപ്പോൾ പിന്നെ ബാക്കി പകുതിയോ പൂർണ്ണ പൂർണ്ണസമർപ്പണമാകുന്നില്ലല്ലോ ബാക്കി പകുതിയെക്കുറിച്ച് തൊട്ടടുത്ത വരില്ല സക്കേവസ് പറയുന്നുണ്ട് ഞാൻ ആരുടെയെങ്കിലും പുക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാലിരിട്ട് ഞാൻ തിരിച്ചു കൊടുക്കും അപ്പോൾ സമ്പൂർണ്ണ സമർപ്പണം നമുക്കവിടെ കാണാൻ സാധിക്കും എങ്ങനെ ഇത് സാധ്യമായി ഒരു പക്ഷേ മനുഷ്യര് പാപി എന്ന് കണ്ടിരുന്ന ഇത് ശുങ്കക്കാരായിട്ട് കണത്തിൽപ്പെട്ട സക്കേവസ് ഈ ഒരു പ്രസ്താവനയിലേക്ക് കടന്നു വരാൻ കാരണം അവൻ്റെ മനസ്സിൻ്റെ മാറ്റമാണ് മാനസാന്തരമാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ മാനസാന്തരം മാനസാന്തരമുണ്ടാകുന്നവൻ പ്രായചിത്തത്തിൽ ഭാഗമായി നൽകലിലേക്ക് കിടക്കുന്നു നൽകുന്നു നൽകലിൻ്റെ ഒന്നാമത്തെ നൽകലിൻ്റെ ആത്മീയത അല്ലെങ്കിൽ കൊടുക്കുന്നതിൻ്റെ ആത്മീയതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വ്യക്തിയാണ് സക്കേവൂസ് പ്രായശിദ്ധമായി ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുക പ്രായശിദ്ധമായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെപ്പ് നടത്തുക കരുണ കാണിക്കുക എനിക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്ര കൊടുക്കുക എന്നിട്ട് നീ എന്നെ അനുഗമിക്കുക അപ്പോൾ നിനക്ക് പൂർണ്ണനാകുവാനായിട്ട് സാധിക്കും ഈശോ പറയുന്ന ആ വാക്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം അപ്പോൾ കൊടുക്കുന്നതിൻ്റെ ആത്മീയതയിലെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയപ്പെടുന്നത് നമ്മൾ പ്രായശിത്തമായിട്ട് നമ്മൾ കൊടുക്കുക ദാനധർമ്മത്തിൽ ഏർപ്പെടുക്കുക എന്ന് പറയപ്പെടുന്നത് രണ്ടാമത്തേത് നമ്മൾ കാണുന്നത് യോഹനാനുശേഷം ആറാം അധ്യയത്തിൽ ഒമ്പതാം വാക്യം ഈശോ ആ വിജന ഇങ്ങനെ ഈ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അയ്യായിരത്തോളം വരുന്ന പുരുഷാരം ഇങ്ങനെ തടിച്ചു കൂടിയിരിക്കുകയാണ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം ഇപ്പം അന്തര ഈ പീലിപ്പോസും ഒക്കെ ഒക്കെയാണ് മറുപടി പറയുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ് ധനാറയ്ക്കുള്ള ഭക്ഷണമെങ്കിലും അപ്പോൾ എങ്കിലും വാങ്ങിക്കേണ്ടതായിട്ട് വരും ഇവിടെ ഈ പണമില്ല ഇനി പോയി വാങ്ങിക്കാനായിട്ട് ദൂരെ പോകണം ഇങ്ങനെയുള്ള പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇരുന്നൂറ് ധനാറ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം ഏതാണ്ട് ഒരാളുടെ ഒരാളുടെ പാതിയിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു മുക്കാൽ വർഷത്തോളം ഒരു അര അരമുക്കാൽ വർഷത്തോളം ജോലി ചെയ്തു കഴിഞ്ഞാൽ സം ഉള്ള സമ്പാദ്യമാണ് ഒരു ദിവസം ഒരു ദനാറ എന്ന രീതിയിൽ കൂലിപ്പണിക്കാരൻ്റെ ഒരു സമ്പാദ്യം അനുസരിച്ച് ഒരാളുടെ സമ്പാദ്യമാണ് ഇവിടെ ചെലവഴിക്കേണ്ടി വരുന്നത് അത്രയും വലിയ തുക വാർഷിക വരുമാനത്തിൻ്റെ ഒരു കൂലിപ്പണിക്കാരൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ മുക്കാൽ ഭാഗം ചെലവഴിച്ചാൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു കണക്കവിടെ പറയുന്നുണ്ട് എന്നിട്ട് എന്താ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ബാലൻ്റെ കയ്യിൽ അഞ്ച് ബാലിയപ്പം ര രണ്ട് മീനും ഉണ്ടായിരുന്നു ആ കുട്ടിയെ വിളിച്ചോണ്ട് വരികയാണ് അവനത് പങ്കുവയ്ക്കുക അവരത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു എൻ്റെ എനിക്ക് ദൈവം തന്നു എൻ്റെ ഉപയോഗത്തിനായി എനിക്ക് ദൈവം തന്നിരിക്കുന്നു എന്ന എൻ്റെ സമയം എൻ്റെ കഴിവ് എൻ്റെ അറിവ് എൻ്റെ സമ്പത്ത് ഇത് ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് അത് വാഴ്ത്തി വിഭജിച്ച് മറ്റുള്ള എല്ലാവർക്കും വേണ്ടി പങ്കുവയ്ക്കുകയും അവിടെ സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കുക അത് പങ്കുവെപ്പിൻ്റെ അത് സമർപ്പണത്തിൻ്റെ പ്രതീകമായിട്ടുള്ളൊരു ഒരു പങ്കുവെയ്പ്പായിട്ട് നമുക്ക് കൊടുക്കലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ജീവിതം കൊടുക്കുകയാണ് അത് വാഴ്ത്തി വിഭജിച്ച് എല്ലാവർക്കും വേണ്ടി പങ്കുവെച്ച് എല്ലാവർക്കും സമൃദ്ധി ഉണ്ട് സമൃദ്ധി ഉണ്ടെന്ന് പറയാൻ കാരണം എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി എന്നാൽ വളരെ വ്യക്തമായിട്ടും പറയുന്നു ബാക്കി വന്ന പന്ത്രണ്ട് കുട്ട നിറയെ അപ്പം ശേഖരിച്ച് അവർ മാറ്റിവയ്ക്കുകയും ചെയ്തു അപ്പോൾ സമൃദ്ധിയാണ് നമ്മൾ നമുക്ക് കാണാൻ സാധിക്കുക സംതൃപ്തിക്കപ്പുറം സമൃദ്ധിയിലേക്ക് നമ്മൾ പോവുക ഇപ്പോൾ അതാണ് രണ്ടാമത്തെ കൊടുക്കൽ എന്ന് പറയപ്പെടുന്നത് ഒന്നാമത്തേത് പ്രായശിത്തം എന്ന രീതിയിൽ കൊടുക്കുന്നു രണ്ടാമത്തേത് സമർപ്പണം എന്ന രീതിയിൽ കൊടുക്കുന്നു മൂന്നാമത്തേതാണ് നമ്മൾ കാണുന്ന വിധവയുടെ ചില്ലിക്കാശ് മർക്കോസം പന്ത്രണ്ടാമതി നാൽപ്പത്തി മൂന്നാം വാക്യത്തിലാണ് വിധവയെ പ്രശംസിച്ചുകൊണ്ട് ഈശോ പറയുന്നത് ഇവൾ എല്ലാവരെയേക്കാൾ കൂടുതൽ ഇവള് അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഭണ്ഡാരത്തെ നിക്ഷേപിച്ചു ആ ഭണ്ഡാരത്തെക്കുറിച്ച് നമുക്ക് ജെർസിനെ ദേവാലയത്തിൻ്റെ പശ്ചാത്തലം അഭിപ്രായം ചിന്തിക്കാൻ സാധിക്കും അവിടെ ജെർസിനെ ദേവാലയത്തിൽ സുന്ദരകമാടത്തിനരികിലായിട്ട് അരികിലായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോഷനുണ്ട് സ്ത്രീകൾ ഇരിക്കാനുള്ള ഭാഗം അവിടെ ഈ ദേവാലയത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് പതിമൂന്നോളം ട്രംപറ്റ് ബോക്സസ് ഉണ്ടായിരുന്നു ഈ കാണിക്കവഞ്ചിയാണത് കാണിക്കവഞ്ചിയ ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഴൽ കുഴലൂതുന്ന സംഭവമാണ് ആ കുഴലിൻ്റെ വായിത്തല പോലെ ഇരിക്കുന്ന കുഴലിൻ്റെ ആ വാ പോലെ ഇരിക്കുന്ന ഒരു ഒരു ഭാഗമാണ് ഈ ഇടാൻ വേണ്ടി ഈ ബോക്സിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്നത് അതിനകത്തേക്കാണ് ആളുകളിടുന്നത് നമുക്കത് നെറ്റിലേക്ക് പോയി കാണാൻ സാധിക്കും അപ്പോൾ അതിന് ട്രംപൻ ബോക്സസ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാണിക്കവഞ്ചി അതൊരു സ്പെഷ്യൽ ടൈപ്പ് കാണിക്കവഞ്ചിയാണ് എന്തിനാണ് കാണിക്കവഞ്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദേവാലയത്തിലെ ആരാധനാക്രമങ്ങൾക്ക് വേണ്ടിയുള്ള വസ്തുക്കൾ വാങ്ങിക്കാനുള്ള കാണിക്കവഞ്ചിയാണ് അതായത് ഒരു കാണിക്കുവഞ്ചി ചിലപ്പോൾ ധാന്യങ്ങൾ വാങ്ങിക്കാനുള്ളതായിരിക്കും ഒരു കാണിക്കുവഞ്ചി വീഞ്ഞ് വാങ്ങിക്കാനുള്ളതായിരിക്കും ഒരു കാണിക്കുവഞ്ചി എണ്ണ ഈ വാങ്ങിക്കാനുള്ളതായിരിക്കും ഒരു കാണിക്കുമെഞ്ചി ദഹനബലിക്കുള്ള മറ്റ് സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഓരോ കാണിക്കുവഞ്ചിക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പം ഈ വിധവ ഏത് കാണിക്കവഞ്ചിനാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളൊരു വ്യക്തം പറയുന്നില്ല പക്ഷേ ഈ നിക്ഷേപം ഇത്തരത്തിലൊരു കാണിക്കുമെഞ്ചിലാണ് ഇടുന്നതെന്ന് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശോ അവിടെ ഇരുന്നിട്ട് നോക്കുന്ന ആ സ്ത്രീകളുടെ ഒരു ഭാഗം അവിടെ ഉള്ളൊരു പതിമൂന്നോളം പതിമൂന്ന് ട്രമ്പറ്റ് ബോക്സസ് ഉണ്ട് അതിനകത്ത് ഒരു ബോക്സിനാണ് ഈ സ്ത്രീ ഇത് ഇടുന്നത് ഈ കാണിക്കിടുന്നത് രണ്ട് കുഞ്ഞ് ചെമ്പ് തൊട്ടുകൾ അതിനകത്ത് ഇടുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസത്തെ വരുമാനത്തിൻ്റെ ഒരു കൂലിപ്പണിക്കാരൻ്റെ ഒരു ദിവസത്തെ വരുമാനത്തിൻ്റെ അറുപത്തിയൊന്നിലൊന്ന് അംശേ വരുന്നുള്ളൂ അപ്പോൾ ഒരു ദിവസം മുതൽ ദനാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വളരെ ചെറിയൊരു പോർഷൻ ഇപ്പോൾ അഞ്ഞൂറ് രൂപ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് കണക്കാക്കാൻ വേണമെങ്കിൽ ഇരുപത് ഇരുപത് രൂപ എന്ന രീതിയിലോ അങ്ങനെ അത്രയും വളരെ ചെറിയൊരു പോഷൻ എന്ന രീതിയിലാണ് നമുക്ക് അതിനെ കണക്കാക്കാൻ സാധിക്കുക അത്രയും അതായത് പത്ത് രൂപ അത്രയും ഉള്ളവരുടെ നേരിടാനായിട്ട് അതാണ് വളരെ വ്യക്തമനസ്സിലാണ് അവളുടെ ഉപജീവനത്തിനുള്ളത് മുഴുവനും അവൾ അവളുടെ സമൃദ്ധിയിൽ നിന്നും അവളത് മുഴുവനും ഇട്ടു എന്നാണ് ഈശോ പറയുന്നത് അതായത് വളരെ വ്യക്തമായിട്ട വാക്യം പറയുന്നതിനെയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയും ഈ ദരിദ്രവിധവ ഭണ്ഡാരത്തിലിട്ട് എല്ലാവരെയുംക്കാൾ കൂടുതലായി അവളിട്ടിരിക്കുന്നത് എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും ഇട്ടു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തില് നിന്നും തനിക്ക് ഉണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും അതിലിട്ട് കഴിഞ്ഞു കയ്യിൽ പിന്നൊന്നുമില്ല ഇട്ടിട്ട് പോയി ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഈ വിധവ വിധവയെ ഈശോ കാണുമ്പോൾ ഒരുപക്ഷെ മറിയത്തി ഓർത്തിട്ടുണ്ടാവാം കാരണം അമ്മ മേരി അപ്പോൾ വിധവയാണ് സിതാവ് മരണപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടാവണം ഈശോ പരസ്യ വിനേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അപ്പം ആ വിധവ പിന്നെ ഇനി കയ്യിലിരിക്കുന്ന രണ്ടേ രണ്ട് ചില്ലിക്കാശാണ് രണ്ടേ രണ്ട് ചെമ്പുതൊട്ടാണ് ഒന്ന് തൻ്റെ ജീവിതം രണ്ട് തൻ്റെ മകൻ്റെ ജീവിതം ഈ രണ്ട് ചെമ്പുതൊട്ടുകൾ ദേവാലയ ഭണ്ഡാരത്തിലേക്കാണ് നിക്ഷേപിക്കുന്നത് ദൈവത്തിന് സമർപ്പിക്കുക അങ്ങനെ അമ്മ മേരി നമുക്കിവിടെ വായിച്ചെടുക്കാൻ സാധിക്കും ഈ വിധവയിലൂടെ മുൻ വേണ്ടി നമ്മൾ കാണുന്ന ഇതാണ് ഈ സ്ത്രീ ഇത് ഈ വിധവ ഇത് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഈശോ ഈ കമൻ്റ് പറയുന്നു അത് ദൈവാരാധനയോടുള്ള വലിയ താല്പര്യം ദേവാലയത്തോടുള്ള താല്പര്യം ദേവാലയത്തിന് ആരാധന മുടങ്ങരുത് അവളുടെ തീഷ്ണമായ ആഗ്രഹം ഒരുപാട് പേര് വലിയ തുകകളെ കൊണ്ട് തന്നെ ഇപ്പം ഇട്ടിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഈ വിധവ തൻ്റെ കയ്യിലുള്ളത് മുഴുവൻ അതിനകത്ത് ഇട്ടിട്ട് അവൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ദൈവാരാധന മുടങ്ങരുത് ദേവാലയം മുടങ്ങിപ്പോകാന് പാടില്ല ദേവാലയത്തിലെ കർമ്മങ്ങൾ മുടങ്ങാൻ പാടില്ല ദേവാലയത്തിനൊരു കൂട്ടവും പറ്റാൻ പാടില്ല ഇതാണ് അവളുടെ ആഗ്രഹം അപ്പോൾ ദൈവാരാധനയോടുള്ള തീഷ്ണത ഇതാണ് നമ്മൾ ആ മൂന്നാമത്തെ സമർപ്പണത്തിൽ കാണേണ്ടത് ഒന്നാമത്തേത് പ്രായചിത്തം രണ്ടാമത്തേത് സമർപ്പണമാണ് സമർപ്പിത ജീവിതമാണ് മൂന്നാമത്തേത് ദൈവാരാധനയോടുള്ള താല്പര്യം ആരാധനാക്രമത്തോടുള്ള താല്പര്യം നാലാമത്തേത് നർദീൻ പരിമള ധൈര്യവുമായിട്ട് വരുന്ന മർക്കോസിന് സുരക്ഷിതത്തിൻ്റെ പതിനാലാം അധ്യാദനൊമ്പതാം ഭാഗ്യം തൊട്ടടുത്ത നാളുകൾ നമ്മൾ വായിക്കുന്ന ഭാഗമാണ് അത് ലാസറിൻ്റെ പെങ്ങളായ മറിയുമാണെന്ന് സുവിശേഷന്മാരുടെ ഈ ലിഖിതങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും ചിലർ പാവിനിയായ സ്ത്രീയെ എന്നുള്ള രീതിയിൽ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് എന്ന് എടുത്തു പറയുന്നില്ല ഒരു സ്ത്രീ അവിടെ കടന്നു വരുന്നു ഗിരിജൻ്റെ രീതിക്ക് ഈശോയുടെ അരികിൽ വന്നിട്ട് ആ നടും തൈലം കർത്താവിൻ്റെ ശിരസിലൂടെ ഒഴി ഒഴിക്കുകയാണ് അതാ യോഹൻ്റെ ഇതിൻ്റെ ലൂക്കാൻ സുരക്ഷിതൊക്കെ പറയുന്നത് അവിടെ ആ വീട് മുഴുവനും ആ സുഗന്ധം കൊണ്ട് നിറഞ്ഞു എന്ന് ലൂക്ക എഴുതി വെക്കുന്നുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ കുറച്ചായി സാധിക്കുക എന്നിട്ട് അവിടെ യുവദാസ് ഇത് കണ്ടിട്ട് എൻ്റെ കമൻ്റ് പറയുന്നുണ്ട് യു എസ് പറയുന്നിങ്ങനെയാണ് ഈ തൈലം മുന്നൂറ് ദിനാറയ്ക്ക് വിറ്റ് അത് ദരിദ്രർക്ക് കൊടുത്തുവിട്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് യീശു പറയുന്ന ഇങ്ങനെയാണോ അല്ല ദരിദ്രർന്ന് നിങ്ങളോടൊപ്പമുണ്ട് പക്ഷെ ഞാനൊന്നും നിങ്ങളോടൊപ്പം ഇല്ല അവൾ എനിക്ക് വേണ്ടിയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ശിരസിനോട് തൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൈലാഭിഷേകം രാജത്വം അംഗീകരിക്കുന്നതിൻ്റെ അടയാളമാണ് ക്രിസ്തു രാജാവാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് എന്നെ കാണാനായിട്ട് സാധിക്കുക രണ്ടാമത്തേത് ഈശോ തന്നെ എന്നെ ഒരു കമൻറ്റ് പറയുന്നു ഈശോ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ മൃതസംസ്കാര കർമ്മത്തിന് വേണ്ടി അത് നമ്മൾ നേരത്തെ ചെയ്തു എന്ന് ഞാൻ കരുതിക്കോട്ടെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് ഈശോയുടെ കൂടി സൂചിപ്പിക്കുക ഈശോ രാജാവാണ് ഈശോ ബലി അർപ്പിക്കുന്ന പുരോഹിതനാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ആ അത് ആ ഒരു നർദിയൻ തൈലം ഈശോയുടെ ശരീരം അപ്പോൾ അത് അതാത് ആ വെൺകൽ ഭരണിയിൽ നിന്നും തൈലം ഒഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഒഴിച്ചു എന്നുള്ളതാണ് അതാണ് ആ വീട് മുഴുവൻ ആ സുഗന്ധം നിറഞ്ഞു പറയുന്നത് അർത്ഥമാക്കുന്നത് അപ്പോൾ അതും സമ്പൂർണ്ണ സമർപ്പണമാണ് എന്താണെന്ന് ചോദിച്ചാൽ അതെൻ്റെ വ്യക്തിപരമായ ഈശോയുമായുള്ള ബന്ധം അതാണ് നമ്മൾ ആ നർദിയൻ തൈലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ വ്യക്തിപരമായ ഈശോയുമായുള്ള ബന്ധം ആത്മീയത എൻ്റെ പ്രാർത്ഥനാ ജീവിതം അതാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ സഖ്യവൂസ് പ്രായസിദ്ധത്തിൻ്റെ പേരിൽ കൊടുക്കുന്നവനാകുന്നു ആ ബാലൻ അഞ്ചപ്പവും കൊണ്ടുവരുന്ന ആ ബാലൻ സമർപ്പണ ജീവിതത്തിൻ്റെ നൽകലിൻ്റെ പ്രതീകമായി നിൽക്കുന്നു വിധവയുടെ ചുല്ലിക്കാശ് ദൈവാരാധന മുടങ്ങിപ്പോകാതിരിക്കണമെന്ന തീക്ഷ്ണതയുള്ളൊരു സ്ത്രീയുടെ ആത്മാർത്ഥമായ ആഗ്രഹമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് നർദിയും തൈലം കൊടുക്കുന്നവൾ പ്രഖ്യാപിക്കുന്നത് ഇത് എൻ്റെ വ്യക്തിപരമായ ഈശ്വരമായുള്ള സ്നേഹബന്ധമാണ് എന്ന് പ്രഖ്യാപിക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് എൻ്റെ പ്രായശിത്തമായിട്ട് ഞാൻ ചെയ്തു കൂട്ടിയ തിന്മകളുടെ പ്രായശിദ്ധമായിട്ട് ഞാൻ നേർച്ച കാഴ്ചകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരെ സഹായിക്കേണ്ട കാരുണ്യപ്രവൃത്തി ഏർപ്പെടേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തത് കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി കർത്താവിന് വെച്ച് വിളമ്പാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിലുള്ളത് കാഴ്ച കൊടുക്കേണ്ടായിട്ടുണ്ട് കാരുണ്യപ്രവൃത്തിക്ക് വേണ്ടി ഞാൻ പങ്ക് അഞ്ചപ്പം മൂന്നാമത്തേത് വിധവയുടെ ചൊല്ലിക്കാശ് ദൈവാരാധന മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ദേവാലയത്തിനും ദൈവാലയ ശുശ്രൂഷകൾക്കും വേണ്ടിയുള്ള എൻ്റെ ഓഹരി ഞാൻ പങ്കുവയ്ക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ ദശാംശം ഞാൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് നാലാമത്തേത് എൻ്റെ വ്യക്തിപരമായ സ്നേഹബന്ധം ഞാൻ എൻ്റെ നേർച്ച കാഴ്ചകളിലൂടെയും ഇടപെടലിലൂടെയും പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട് നർദീൻ തൈരം ഇങ്ങനെ നാല് സുന്ദരമായിട്ടുള്ള നൽകലിൻ്റെ ആത്മീയതയെക്കുറിച്ചാണ് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നത് അതിലൊന്നാണ് നമ്മൾ സുവിശേഷ സുവിശേഷഭാഗത്ത് വായിച്ച വിധവയുടെ എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ദേവാലയ നിർമ്മാണത്തിനാണെങ്കിലും ദേവാലയത്തിൻ്റെ ദുർക്കർമ്മങ്ങൾ നടക്കുന്നതിനാണെങ്കിലും കുർബാന അർപ്പണത്തിലും നൊവേനയ്ക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ആത്മീയതയുണ്ട് അതിങ്ങനെ ഒരു വെറുതെ ബിസിനസ്സായിട്ട് മാത്രം കണ്ട് അതൊന്നും ഇല്ലെങ്കിലും കർത്താവിനേൻ്റെ ആവശ്യമില്ല അങ്ങനെയൊക്കെ നമ്മൾ കാണേണ്ട ആവശ്യമില്ല ഇതൊന്നും മുടങ്ങാതെ നിലനിൽക്കാൻ വേണ്ടി അതിനെ പ്രൊമോട്ട് ചെയ്യാത്തക്ക രീതിയിൽ മനുഷ്യർ നീങ്ങേണ്ടതായിട്ടുണ്ട് ഈശോയുടെ സമയത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു വിജാതീയനായ ഒരു സേനാധിപം കടന്നു വരികയാണ് അപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് പറയുന്നൊരു കാര്യമുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ വേണ്ടി ഈ ഒരു കാര്യം ഈ രോഗശാന്തി കർമ്മം അങ്ങ് നിർവഹിക്കണം നിർവഹിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്താ കാര്യം എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട് ഈശോയോട് അതായത് നമുക്ക് വേണ്ടി ഒരു സിനഗു ഇവൻ പണിയഴിപ്പിച്ചിരുന്നുണ്ട് നമുക്ക് ഒരു പ്രാർത്ഥനാലും ഇവൻ പണിയൊഴിപ്പിച്ചിരുന്നുണ്ട് ഇവൻ വിജാതിയനാണ് പക്ഷേ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു പള്ളിയോ പണി തരുന്നുണ്ട് അതുകൊണ്ട് ഇവന് വേണ്ടി ഇവൻ്റെ ഇവനാവശ്യപ്പെടുന്ന ആ വ്യക്തിക്ക് വേണ്ടി രോഗശാന്തി അവനെ സുഖപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ശിഷ്യന്മാരെ നമുക്ക് സൂക്ഷിച്ച് കാണാൻ ചെയ്യുന്നു അത് ആ റെക്കമെൻ്റേഷൻ ഈശു സ്വീകരിക്കുന്നുണ്ട് സുഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ നേർച്ച കാഴ്ചകൾക്ക് നൽകുന്നതിൽ വലിയ ഒരു പ്രാധാന്യമുണ്ട് ഇനി ഒരു മൂന്ന് കാര്യങ്ങൾ കാണാൻ സാധിക്കും മത്തായി പതിനേഴ് ഇരുപത്തിയേഴ് നമ്മൾ വായിക്കുന്നുണ്ട് സീസണിലുള്ള സീസണിനൊടുക്കുക ദൈവത്തിനുള്ള ദൈവത്തിന് അതായത് എൻ്റെ രാജ്യത്തിന് ഞാൻ കൊടുക്കേണ്ട ടാക്സ് അത് കൊടുക്കണം അത് ഈശോ പറയുന്ന കാര്യമാണ് രണ്ടാമത്തേത് മത്ത ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് അവർ ഇങ്ങനെയാണ് ഞാൻ വിശക്കുന്നവനായി വന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു ഞാൻ ദാഹിക്കുന്നവനായി വന്നു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു അന്ത്യവിദ്യ സമയത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ഈ വിശക്കുന്നവനായി വന്നവന് കൊടുത്തത് ദാഹിക്കുന്നവനായി വന്നവന് കുടിക്കാൻ കൊടുത്തവനായിട്ടുള്ളവർ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ കൊടുക്കാതെ പിടിച്ച് വെച്ച് പിശക്ക് കാണിച്ച് നൽകാതിരുന്നവരൊക്കെ നരകാഗ് പോകാൻ പോയി അന്ത്യവിധി പ്രസ്താവിക്കാൻ പോകുന്നത് ഈ കാരുണ്യപ്രവർത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ കാരുണ്യപ്രവൃത്തി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട അവസ്ഥ മൂന്നാമതൊരു പാടം കൂടിയുണ്ട് ലുക്കാട്ടു ശേഷം ആറാം തീയതി അതിന് മുപ്പത്തി എട്ടാം വാക്യത്തിൽ ഈശു പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ കൊടുക്കുക കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കിട്ടും നിങ്ങൾ കൊടുക്കുന്നതനുസരിച്ച് അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിങ്ങളുടെ മടിയിലേക്ക് ഇട്ട് വരും ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് നിങ്ങളളക്കുന്ന അളവ് കൊണ്ട് തന്നെ ദൈവവും അളക്കും നിങ്ങളളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുക അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതനുസരിച്ച് തിരിച്ച് കിട്ടും ദ ഡീൽ ഈസ് വിത്ത് ഗോഡ് ദൈവവുമായിട്ടുള്ള ഡീലാണ് അതിന് നഷ്ടം വരത്തില്ല കാരണം നമുക്കറിയാം നമ്മളെക്കാൾ കാശുള്ള ഒരാളുമായിട്ട് നമുക്ക് ഡീൽ നടത്താനായിട്ട് വലിയ മടി കാണത്തില്ല നമ്മളേക്കാൾ ദരിദ്രനായ ഒരാളുമായിട്ട് നമ്മൾ ഡീല് നടത്താൻ പോകുമ്പോഴത്തേക്ക് ഒരു ബിസിനസ് നടത്താൻ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു അങ്കലപ്പ് ചതി പറ്റുമോ അല്ലെങ്കിൽ നഷ്ടം പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് പക്ഷേ അവർക്ക് സർവ്വശക്തനായ ദൈവതുമായിട്ട് നമ്മൾ നടത്തുന്ന ഡീൽ ദൈവത്തെ നമ്മൾ ഈ കൊടുക്കുന്ന പങ്കുവെപ്പുകൾ കൊടുക്കുന്നതിൻ്റെ ആത്മീയത നമ്മൾ പാലിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീല് വെച്ചിരിക്കുന്നത് സർവ്വശക്തനുമായിട്ടാണ് അവൻ എനിക്ക് തിരിച്ച് പലിശയും പലിശയുടെ പലിശയും ഇരട്ടി പലിശയും ഒക്കെ ചേർത്ത് തിരിച്ചു തരും എന്നുള്ള ഉറപ്പിന് വേണ്ടി ഉറപ്പിന് മേലാണ് നമ്മൾ ആ ഡീൽ നടത്തേണ്ടത് ആ ആ ഡീല് നടത്താൻ ചിലൻ അറച്ച് നിൽക്കുന്നു ഭയന്ന് നിൽക്കുന്നുണ്ട് ദശാംശം കൊടുക്കാനായിട്ട് നേർച്ച കാഴ്ച കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ദേവാലയ നിർമ്മാണത്തിന് ഉള്ള തുക കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ പങ്കുവെയ്പ കാരുണ്യപ്രവർത്തിക്കുവാൻ വേണ്ടി പാവപ്പെട്ടവന് പങ്കുവയ്ക്കാനായിട്ട് ഒക്കെ നമ്മൾ മടിച്ച് പേടിച്ച് മാറി നിൽക്കുന്നുണ്ട് എനിക്ക് നഷ്ടം സംഭവിക്കുമെന്ന് പറഞ്ഞ് പേടിച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് നിനക്ക് വിശ്വാസമില്ല എനിക്ക് വിശ്വാസം ഇല്ലെന്നുള്ള എൻ്റെ അടയാളം കാരണം എനിക്കിതെല്ലാം തന്നത് സർവശക്തനായ ദൈവമാണെന്ന ബോധ്യമുണ്ടെങ്കിൽ ഈ ബാലനെ പോലെ കയ്യിലിരിക്കുന്ന അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് എടുത്തു ഒക്കെത്താവേ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് എനിക്കും തിന്നാൻ കിട്ടും ഈ അയ്യായിരത്തോളം വരുന്ന പുരുഷാരത്തിന് തിന്നാൻ കിട്ടും അവസാനം പന്ത്രണ്ട് കൂട്ടുകാരെ ബാക്കിയും വരും എന്ന് പറയുന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിലാണ് നമ്മൾ കൊടുക്കുക എന്തിനാണെങ്കിലും അത് ഏത് കാര്യത്തിനാണേലും നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു മനസ്സിലോട്ട് കൊടുക്കാൻ സാധിക്കും ഇല്ലാത്ത വ്യക്തികളൊക്കെ ദൈവവിശ്വാസമില്ലാത്തവനൊക്കെ ഈ പണവും കെട്ടിപ്പിടിച്ചിരിക്കും അവൻ കൊടുക്കത്തില്ല പാവപ്പെട്ടവനും കൊടുക്കത്തില്ല പള്ളിയിലും കൊടുക്കത്തില്ല കർമ്മങ്ങൾ നടത്താനും കൊടുക്കത്തില്ല ഒരു കുർബാനയും ചൊല്ലിക്കത്തില്ല ഒരു രോഗി വന്ന് കൈനീട്ടിയാലും കൊടുക്കത്തില്ല ഒരു വിശക്കുന്നവൻ വിശക്കെന്നവൻ പട്ടിണിപ്പാമെന്ന് കൈനീട്ടിയാലും കൊടുക്കത്തില്ല എല്ലാം ഇങ്ങനെ കെട്ടിപ്പൊട്ടി വെച്ചിരിക്കും കാരണം അതിന് ദൈവവിശ്വാസമില്ല അതുകൊണ്ടാണ് ദൈവവിശ്വാസമുള്ളവൻ ഇതൊക്കെ ഇങ്ങനെ കൈ അയച്ച് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും അതുകൊണ്ടായി അലുലിയ വാക്യം പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ അതായത് ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം പണം ചെലവഴിച്ച് ദരിദ്രനാകാൻ മടിയില്ലാത്തവൻ ഭാഗ്യവാൻ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്